ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എൻജുമോളെ ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ചെറിയ കുട്ടിയായിരുന്ന 40 ഗോൾഡായിരുന്നു എല്ലാം അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പൊട്ടിയൊക്കെ കിടക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞാൻ നമ്മൾ പടപ്പറമ്പിലുള്ള റിയാദ് ഗോൾഡിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇതാ റിയാദ് ഗോൾഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെല്ലാം മാറ്റണം കേട്ടോ അപ്പോൾ തട്ടോ അവിടുത്തെ ഓണർ നമുക്ക് ഓരോ ഗോൾഡിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ് അപ്പോൾ മാലയും വളയും അതേപോലെ കൈച്ചീനും പാസറൊക്കെ മാറ്റുകയാണ് അവളെ പഴയ സ്വർണമൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കൂട്ടിയിട്ട് വാങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വളൻ്റെ ഒരു സെലക്ഷനാണ് അവർ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ വളയ്ക്ക് ഞാൻ സ്വർണം നോക്കിയപ്പോൾ പിന്നെ പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ കളി കുറച്ച് കൂടുതലാണല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ പറ്റിയ പൊട്ടാത്ത ഈട് നിൽക്കുന്ന ടൈപ്പ് കേട്ടോ ഞാനെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത് മുമ്പില്ലാതെ മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഈട് നിൽക്കുന്ന ടൈപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ ഓരോ മോഡൽസാണ് കേട്ടോ കാണിച്ചു തരുന്നത് നമുക്ക് അപ്പോൾ ഇതാ മാലൻ്റെ ഓരോ മോഡൽസാണ് കാണിച്ചു തരുന്നത് അപ്പോൾ കെൻസുവിൻ്റെ പഴയ സ്വർണ്ണമാണ് കേട്ടോ അതാ സ്വർണത്തിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് കാരണം 40 ഇട്ടതായിരുന്നു പിന്നെ മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ പിന്നെ കൈചെയിനിൻ്റെ മോഡൽസാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഒരുപാട് മോഡൽസ് അവർ കാണിച്ചു തന്നു കേട്ടോ പക്ഷേ ഞാൻ പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പ് മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മൾ പിന്നെ സെലക്ട് ചെയ്തത് ഇതൊക്കെ നല്ല എന്താ പറയുക പൊട്ടൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോ ടൈപ്പ് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സെലക്ട് ചെയ്തത് ഇതാണ് കേട്ടോ വളയും പാദസരവും അതേപോലെ മാല എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സ്വർണം കൂടി ആഡ് ചെയ്തിട്ട് കൂട്ടിയിരിക്കുകയാണ് പൈസ കൂട്ടി കൊടുത്തു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്വർണ്ണമൊക്കെ എടുത്ത് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള നമ്മളൊരു വകളെ പരിപാടികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഇതാ കെഞ്ചുമോൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ ഒരാൾക്കും തരുന്നില്ല കേട്ടോ എൻ്റെ സ്വർണ്ണമാണ് എൻ്റെ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് ആർക്കും പിടിക്കാൻ തന്നെ തരുന്നില്ല ഇട്ട് കൊടുക്കാൻ വിചാരിച്ചപ്പോൾ സമ്മതിക്കണില്ല കേട്ടോ ആള് അങ്ങനെ ലാസ്റ്റ് പിടിയും വലിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഞാനൊരു ഫാൻസിൻ്റെ രണ്ട് വള അവൾക്ക് ഇട്ട് കൊടുത്തിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഊരിട്ട് ഗോൾഡ് ഇട്ട് കൊടുക്കാന്ന് കരുതി എൻ്റെ സ്വർണ്ണമാണ് എൻ്റെ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സമ്മതിക്കണില്ലേ അവള് അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണ കേട്ടോ വളയൊക്കെ ഞാൻ ഉള് തടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലൂസിലല്ല അധികം പിന്നെ ടൈറ്റിലാണ് കേട്ടോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കളിക്കുന്ന ടൈമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഊരിടുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനത്തെയൊക്കെ ഓരോ പരിപാടികളുണ്ട് അപ്പോൾ പിന്നെ ടൈറ്റിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ വള ഭയങ്കര ടൈറ്റാണ് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ
മാല കൊണ്ടുപോയിട്ട് നെയ്ബറിൻ്റെ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ എല്ലാവരും തിരഞ്ഞു തിരഞ്ഞു മടുത്തു. ലാസ്റ്റ് പിന്നെ അവിടുന്ന് കുട്ടികൾ കളിച്ചപ്പോൾ ആ കെൻസ് മാല ഊരിയിട്ട് ഇവിടെ കളിച്ചിരുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ തിരഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടോ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ പിന്നെ ഇട്ടുകൊടുക്കാനും ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നൂലൊക്കെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രായത്തിലാണല്ലോ കുട്ടികൾ ഗോൾഡൊക്കെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ പിന്നെ ഇടാനും പറ്റൂല. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ ഇടാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ ഈ ഒരു പ്രായത്തിലല്ലേ ഇടാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ റിസ്ക് എടുത്തിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.